ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ കാട്ടൂർ ബീച്ചിലാണ് നിൽക്കുന്നത്. ഇന്നൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു ദിവസമാണ്. ഞാൻ ഒരു കിറ്റിലെ സംഭവം മേടിക്കാൻ പോകുന്നു. ഞങ്ങൾ ഓൾറെഡി തമ്മനയിൽ കണ്ടു കാണും. നമ്മളൊരു ഗെയിമിംഗ് പി സി മേടിക്കാൻ പോകുന്നത് വർഷങ്ങളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്. ചെറിയ പൈസയൊക്കെ കൂട്ടി വെച്ച് നമ്മൾ ഇന്നൊരു ഗെയിമിംഗ് പി സി മേടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാൻ വേണ്ടി നമുക്ക് അത് വാങ്ങിക്കാനായിട്ട് അതിൻ്റെ കടയിലേക്ക് പോകാം. പോകുന്ന വഴി നമ്മൾ എവിടുന്നാണ് വാങ്ങിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പോകുന്നത് കലവൂരേക്കാണ്. കാട്ടൂർ ബീച്ചിൽ നിന്ന് നേരെ നമ്മൾ കലവൂരേക്കാണ് പോകുന്നത്, ആലപ്പുഴ കലവൂർ. അവിടെ എൻഫോടെക് സിസ്റ്റംസ് ആൻഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, പുതിയ ഷോപ്പാണ്. അത് നമ്മുടെ നാട്ടിലെ പ്രമുഖ കമ്പ്യൂട്ടർ വിദഗ്ധനായ അഭിലാഷ് ചേട്ടൻ്റെയാണ്. പുള്ളിയാണ് നമുക്ക് പണ്ട് തൊട്ട് ഒരു 10-ാം ക്ലാസ്സൊക്കെ സമയത്ത് വീട്ടിൽ നമ്മുടെ നോർമൽ പി സി ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ കാര്യത്തിനും. പുള്ളിയോട് നല്ല ഫേമസ് ആണ് കേട്ടോ. പുള്ളി ഇപ്പോൾ സി സി ടി വി വർക്കും എല്ലാം കൂടെ ചെയ്തൊരു നല്ലൊരു ഷോപ്പിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ഏകദേശം നല്ലൊരു സ്പെക്കിലൊരു സാധനം പുള്ളി തന്നെ ഡിസൈഡ് ചെയ്യും കേട്ടോ. നമ്മുടെ സ്പെക്കും കാര്യങ്ങളും പുള്ളി തന്നെ ഡിസൈഡ് ചെയ്ത് ഇപ്പോൾ കിട്ടുന്നതിനകത്തൊരു നല്ലൊരു കോൺഫിഗറേഷനിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു പി സി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പുള്ളിയോട് ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ നമ്മളിപ്പോ ഇവിടെ എത്തിയപ്പോ ഇച്ചിരി ലേറ്റ് ആയി. കാരണം അബിയുടെ വീട്ടിൽ പോയി അബീനെ ഒന്ന് പൊക്കണായിരുന്നു. അബിയാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. നമ്മള് കലവൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു 20 മീറ്റർ പടിഞ്ഞാറേക്ക് വരാൻ നേരത്താണ് ഈ സംഭവം. എൻഫോടെക് സിസ്റ്റം ആൻഡ് ടെക് സെക്യൂരിറ്റീസ്. നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. നമ്മുടെ സിസ്റ്റം ഏകദേശം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് സംഭവം ഒന്ന് കണ്ടിട്ട് വരാം. അഭിലാഷ് ചേട്ടൻ ആത്തിരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ ഒന്ന് വന്ന് നോക്കിയായിരുന്നു പുള്ളിനെ, ഒന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടാ പോകുന്നത്. എവിടെ ഇരിപ്പുണ്ട് നമ്മുടെ നായകൻ? സഞ്ജുവും കൂടെ വേണ്ടായിരുന്നു, വരണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളായിരുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് സ്പെക്കും കാര്യങ്ങളൊന്നും അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിസ്റ്റം മൊത്തം കാണിക്കാം. ഫുൾ അതിനെ ഡീറ്റെയിൽ നടന്ന് കാണിക്കാം. ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന Ryzen 7 5800X എന്ന പ്രോസറാണ്. അത്യാവശ്യം ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് പ്രോസറാണ്. ജാക്സൺ സാവിയോ പ്രോസർ പറഞ്ഞുകൊണ്ട് എക്സ് പ്രോസറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗെയിമിംഗ് ആയിട്ട് മതി. പിന്നെ ബോർഡ് എന്ന് പറഞ്ഞാൽ 10-25,000 വില വരുന്ന ജിഗാബൈറ്റിന്റെ X570 ബോർഡാണ്. AR സീരീസിലുള്ള പ്രോ ജാക്സൺ ചെറിയ സാധനം ഒരിക്കലും എല്ലാ സാധനങ്ങളൊക്കെ. പിന്നെ അത്യാവശ്യം നമുക്ക് ഇപ്പൊ ഗ്രാഫിക്സ് കാർഡ് എന്ന് വെച്ച് കിട്ടാവുന്നതില് അസ്യൂസിന്റെ തന്നെ 3050 RTX 3050 കാർഡാണ്. ഈ ഗ്രാഫിക് കാർഡിലേക്ക് ഇപ്പൊ എന്താ വില കൂടാനായിട്ടുള്ള മെയിൻ? ഗ്രാഫിക്സ് കാർഡിന് വില കൂടിയല്ല, ഈ വണ്ടി കൊണ്ടുവരുമല്ലോ. എന്റെ ട്രാവലിംഗ് എന്തോ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് കാർഡിന് വില കൂടുന്നത്. അല്ല, കാർഡ് ഞാനിപ്പോ ഇങ്ങനെ കേട്ടായിരുന്നു, ഈ ക്രിപ്റ്റോ മൈനിങ് ഒക്കെ കാരണം ഗ്രാഫിക് കാർഡ് ഒരുപാട് ബൾക്ക് പർച്ചേസസ് ഒക്കെ ആണ്. അതും ഒരു കാരണമല്ലേ? കാരണമാണ്. പക്ഷേ ഗ്രാഫിക് കാർഡ് കൊണ്ടുപോയി വരുന്ന ട്രാൻസ്പോർട്ടിന് എന്ത് പ്രശ്നം കൊണ്ടാണ് ഇപ്പൊ വില കൂടുന്നത്? ഈ കാർഡ് ഒരു മാസം മുമ്പ് 50 രൂപ വില ഉണ്ടായിരുന്നു. 50,000? ആ, ഞാൻ കണ്ടായിരുന്നു ആമസോണിൽ. എനിക്ക് ആ കോട്ട് അയച്ചത് ഞാൻ നോക്കി. 50,000 വില ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കാർഡിന് 38,000 രൂപ 10-12,000 കുറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, അതായത് നോട്ട് ചെയ്യുക, വില കുറഞ്ഞിട്ടുണ്ട്. ആമസോണിൽ ഇപ്പൊ മേടിക്കണ്ട, ഈ പുള്ളിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. പറഞ്ഞു കേട്ടു, ആമസോണിൽ ഇപ്പോഴും 50,000 രൂപ. റാം കോസ്റ്റ് പറഞ്ഞിട്ടാണ്, ഗെയിമിംഗ് മെമ്മറി വേണം എന്ന് പറഞ്ഞിട്ട് അത് തന്നെ വെച്ചിരിക്കുന്നത്. 16 GB രണ്ട് മെമ്മറി നമ്മൾ ആയിരിക്കുന്നത്. ഓക്കെ, 16 GB 32 GB ആണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ അന്നേരെ കൊണ്ട് കൊണ്ടുവരും. തീർച്ചയായിട്ടും പെർഫോമൻസ്, ഞാൻ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് കിട്ടി. തീർച്ചയായിട്ടും സപ്പോർട്ട് വരുന്നത് ഫ്രീ ആയിട്ട് പറഞ്ഞു തരും. ബെൻസിന്റെ മോണിറ്റർ ആണ്, 28 inch. നമ്മുടെ രണ്ട് തീപ്പൊരി കുട്ടന്മാരോട് പരിപാടിയിലായിരുന്നു. നമ്മുടെ മെഷീൻ ഒന്ന് ലൈറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. പരിപാടി കഴിഞ്ഞിട്ടില്ല അല്ലേ, നടന്നോണ്ടിരിക്കുകയാണ്. ഡ്രൈവേഴ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു അധികം RGB ഇട്ട് പള്ളിപ്പെരുന്നാൾ ആക്കണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മൾ ഇത്രയൊക്കെ വരുത്തി എത്തിച്ചു.
ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഇത്രയൊക്കെ വേണം. അത് ശരിയാ. നമ്മുടെ മോണിറ്റർ മോണിറ്റർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നൈസായിട്ട് ഈ സാധനമൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് പരിപാടിയെല്ലാം വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഈ സെറ്റപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ചാണ്. അഭിലാഷ് ചേട്ടാ, അപ്പൊ എത്രയും പെട്ടെന്ന് ഈ സംഭവം പാക്ക് ചെയ്ത വളരെ സന്തോഷം. ജോണിന്റെ ചാനല് കിടിലൻ ചാനലാണ് കേട്ടാ. ഈ മീൻ പൊള്ളിച്ചത് ആണ് ഇവന്റെ മെയിൻ ഐറ്റം. എല്ലാരും ഓൾഡ് ഹാബിറ്റ് ETF കൂടെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യണം. പിന്നെ AB വ്ളോഗ്സ് ഫേമസ് ആണ്. ഞാൻ അങ്ങോട്ട് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു നമ്മളെ വിടണേ. ശരി, ആരെങ്കിലും ഒക്കെ AB വ്ളോഗ്സ് കാണാത്തണ്ടെങ്കിൽ കേറി നോക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കേറി നോക്കണം. അപ്പൊ എല്ലാരും എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഇങ്ങോട്ടും പറഞ്ഞു വിട്ടേ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് സാധനമായിട്ട് നേരെ വീട്ടിലെത്തി. ഇനി ഈ സംഭവം ഒന്ന് കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കഴിയുമ്പോ ഇരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ PC സെറ്റപ്പ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഓൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും റൂമിന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതിന്റെ വാൾപേപ്പർ, അതേപോലെ വയറിംഗ്, ഇതെല്ലാം മാറ്റിയിട്ടില്ല. അതെല്ലാം ചെയ്യാൻ ഇങ്ങനെയാണ്. പിന്നെ കണ്ടോ ചെയർ കണ്ടോ, നമ്മുടെ ഇതിന്റെ ഡൈനിങ് ടേബിൾ കണ്ടോ, ചെയർ എടുത്തിട്ടിരിക്കണം. ഇതിന്റെ ഗെയിമിംഗ് ചെയർ മേടിക്കണം, രണ്ട് ബീൻ ബാഗ് മേടിക്കണം. ഫുൾ സെറ്റപ്പ് ആണ് ഈ റൂം. നമ്മുടെ നിക്ലോസ് ഇപ്പൊ ടൂറാണ്. പുള്ളിയും കൂടെ വന്നിട്ട് നമ്മൾ നമ്മുടെ PC ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എസ്പെഷ്യലി കമന്റ് ചെയ്യുക. ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക. എവിടെയെങ്കിലും പാളിപ്പോയിട്ടുണ്ടോ, എന്തെങ്കിലും സാധനങ്ങൾ മാറ്റണോ, കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം, അതിൽ നിന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.